രാഹുൽ സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ഉണ്ട് രാഹുൽ ഇപ്പോൾ രണ്ടേകാൽ മണിക്കൂറായി ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ബസ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എത്ര പേരായിരുന്നു യാത്രക്കാർ എന്നത് ഒരു വ്യക്തത ലഭിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നതിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ കൂടുതൽ പേർ ഈ പുഴയിലെങ്ങാനും ആരെങ്കിലും ഒഴുക്കിൽപ്പെടാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ എന്താണ് നാട്ടുകാർ പറയുന്നത് ആ ഗോപി നമ്മൾ ഈ പുലൂരാനംപാറയിലെ അപകടം നടന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം രണ്ട് ക്രെയിൻ്റെ സഹായത്തോടെ ഈ ബസ് ഉയർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് അതിന് കാരണം ഈ ബസ്സിനടിയിൽ ആരുമില്ല ആരും കുടുങ്ങിക്കിടപ്പില്ല എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ബസ് ഉയർത്താനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുള്ളത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആരെങ്കിലും ഒഴുക്കൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ മുങ്ങി ഈ പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് ഇവരായി സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത് ആരും ഇതിനിടയിൽ കുടുങ്ങിയിട്ടില്ല മുഴുവൻ ആളുകളെയും ഇത്രയും നേരം നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ബാഗുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു അതുൾപ്പെടെ ഇവിടെ നിന്ന് മുങ്ങിയെടുക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് നിലവിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും രണ്ടു കൂടിയായിരുന്നു അപകടം നടക്കുന്നത് വേഗം തന്നെ അതിവേഗം തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായി അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി വലിയ രീതി രീതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോഴും രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം ചേട്ടൻ ആദ്യം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഓടിയെത്താൻ എത്താൻ താങ്കൾക്ക് കഴിഞ്ഞു എന്താണ് ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് വരുമ്പം ബസ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നതാണ് അപ്പൊ തന്നെ ഇവിടെ വേറൊരാള് ഫയർഫോഴ്സിനെയും ഇവരെയൊക്കെ വിളിച്ചു പറഞ്ഞു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് അവരെ പിന്നെ അപ്പൊ തന്നെ ഈ മറ്റേ വന്നു അവർ വണ്ടി ഒന്ന് പൊന്തിച്ചിട്ടാണ് ഇല്ലാ ആൾക്കാരെ കരച്ചവടുത്തി ഏകദേശം ഇരുപത്തി അഞ്ചോളം ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരു നാലോളം ആൾക്കാർക്ക് നല്ല സീരിയസ് ഉണ്ട് പിന്നെ രണ്ട് പേര് പെണ്ണുങ്ങളും വേറൊരാളും രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഏറ്റവും അടി അടിഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരാണ് ആൾക്കാരാണ് അവരുടെ മുകളിലേക്ക് ആളുകൾ ഈ ഇങ്ങനെ വിഴുന്നതിന്റെ ഭാഗത്ത് എല്ലാവരും അതിന്റെ അടിയിൽ പോയതാണ് അപ്പം ഇനി ഏകദേശം ഇനി അതിന്റെ അടിയൊക്കെ ഫുള്ള് നമ്മളിപ്പോ തപ്പിക്കഴിഞ്ഞ് ഇനി അതിന്റെ അടിയിലൊന്നും ഒന്നുമില്ല ഇല്ല പിന്നെ ഡ്രൈവറുടെ എന്തൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ അതാണിപ്പോ ഞങ്ങൾ ലാസ്റ്റ് തപ്പി നോക്കിയത് അവിടെ ഒന്നും ഇനി ഒന്നും സാധനങ്ങളില്ല ഒന്നും മിണ്ടാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഡ്രൈവർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് പിന്നെ കണ്ടക്കും കാരണം അവരുടെ ആ ഒരു സീരിയസ് പ്രശ്നം ആവുകൊണ്ടാണ് മിണ്ടാത്ത ആശുപത്രിയിൽ പോയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം അതിവേഗം നടന്നല്ലേ നാട്ടുകാരും നാട്ടുകാരും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി അതേപോലെ തന്നെ ആംബുലൻസുകൾ എവിടെ നിന്നൊക്കെ പാഞ്ഞു വന്നിട്ട് അങ്ങനെ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ആംബുലൻസ് ഇവിടെ വന്നിട്ട് തിരിച്ചും പോയി കാര്യം അവർക്കൊന്നും അങ്ങനെ കൊണ്ടുവേണ്ടി വന്നില്ല അല്ലാതെ തന്നെ ഇവിടുത്തെ ലിസി ഹോസ്പിറ്റൽ പിന്നെ മെഡിക്കൽ കോളേജ് പിന്നെ ഓമശ്ശേരി ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒക്കെ എടുത്ത് ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് ഒന്നും കൂടി ഇറങ്ങി നോക്കിയാണെങ്കിൽ അടിയിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ആരെങ്കിലും കുടിയും കിടക്കണ്ടോ എന്ന് ഇറങ്ങി നോക്കിയാൽ ഇനി അവിടെ ആരുമില്ല പൂർണ്ണമായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞു നിങ്ങൾ ഇവിടെ ഉള്ള ആളാണല്ലോ അപ്പൊ ഞാൻ ഇവിടെയുള്ള ആളല്ല ഞാൻ കുടിവെള്ളിയുള്ള ആളാണ് ഞാനിവിടെ പഴയ സാധനം എടുക്കുന്ന പരിപാടി എനിക്ക് എങ്ങനെ ഈ അപകടം നടന്നത് എന്താ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല കാരണം ഒരു ബൈക്കുകാരം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത് അതാ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ എങ്ങനെയാണ് അപകടം നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഗോപി നമ്മൾ ഇവിടെ ഈ ചെറിയൊരു ഇറക്കം ഭാഗമാണ് അവിടുന്ന് ഈ വാഹനം വന്നപ്പോൾ ആ ഭാഗത്തു നിന്നും ബസ് വന്നപ്പോൾ ഇവിടെ നിന്നും ഈ ബസിന്റെ വലത് സൈഡത്തെ കൈവരി തകർത്തുകൊണ്ട് താഴേക്ക് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തന വേഗത്തിൽ നടന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി ഗോപി നമുക്ക് പോകാം എന്താ ചേട്ടാ ഇവിടെയുള്ള ആളാണല്ലോ എന്താ പറയാനുള്ളത് അതില്ല പിന്നെ അതുമല്ല ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഇതിൽ ഒന്നര മണിക്ക് നടന്ന അപകടമായിട്ട് ഈ നാലുമണിക്കാണെങ്കിൽ എന്താ സംഭവം എന്ന് എന്നാലോചിക്കുക എത്ര കുട്ടികൾ പാസ് ചെയ്യുന്ന വണ്ടി നിറച്ച് കുട്ടികൾ പോണതാണ് അത്രയും കുട്ടികളായ ഒരു ഏറ്റവും വലിയ അപകടം ആ പേരൻസിന് ഏറ്റവും വലിയ ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി അതാ ഏറ്റവും വലിയ വിഷം ഞാനോ കോടി വന്ന് കുട്ടികൾ കുട്ടികളായതായാലും ഒന്നര മണിക്കുള്ള രണ്ട് മണിക്കുള്ള അപകടമായക്കൊണ്ട് കുറേ കുട്ടികൾ ആ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് ഒഴിവായി കിട്ടി വലിയ ഭാഗ്യം അതാണ് പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി ആ പുല്ല് വളർന്നു നോക്കി ആ പുല്ല് കിടക്കുന്ന ഒന്നും ആയില്ല ആ പുല്ലിന്റെ അവിടെ ആണ് ആ പാലത്തിനൊരു അവസ്ഥ നോക്കിയാ ഇപ്പൊ ആള് പറഞ്ഞു അതിന്റെ മോള് നിൽക്കരുത് അടിയിൽ പൊട്ടുണ്ട് ഇനിയും അതിന്റെ മോളിൽ കൂടെ വണ്ടി പോവുകയ്യാ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഏഹ് പൊട്ടില്ല എന്താണ് ഗോപി അത് തന്നെയാണ് നാൽപ്പത്തി അഞ്ചോളം ആളുകളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയെട്ടോളം ആളുകൾക്ക് രണ്ടുപേരുടെ മരണം ഉൾപ്പെടെ ഇരുപത്തിയെട്ടോളം ആളുകൾ ഈ അപകടത്തിൽ പെട്ടു എന്ന് പറയുന്നു പേർ മുഖത്തെ മൂന്ന് ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് മൂന്ന് പേർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ് രണ്ടുപേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതാണ് ഈ സ്പോട്ടിൽ നിന്നും നമുക്ക് പങ്കുവെക്കാനുള്ള കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടു മരണം സംഭവിച്ചിരിക്കുന്നു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ഒട്ടേറെ പേർക്ക് വിട്ട ബസ് ിയന്ത്രണംലുങ്കിച്ച് മറിയുകയായിരുന്നു ട്രെയിൻ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്താനുള്ള ശ്രമം നടത്തുകയാണ് മറ്റാരും തന്നെ ബസ്സിന് അടിയിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് ഈ സന്നദ്ധ പ്രവർത്തകരായി എത്തി ഇപ്പോൾ മുങ്ങി അവിടെയൊക്കെ പരിശോധിച്ച ആളുകൾ പറയുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ പേർ പുഴയിൽ വീഴാനോ അല്ലെങ്കിൽ പുഴയുടെ ഒഴുക്കിൽപ്പെടാനോ ഉള്ള സാധ്യതയൊക്കെ നേരത്തെ മുന്നിൽ കണ്ടിരുന്നു പക്ഷെ അത്തരം ഒരു അപകടം ഉണ്ടായിട്ടില്ല പരിക്കേറ്റവർ വിവിധ ആശുപത്രികൾ കെ എം സിറ്റി മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം തന്നെ ലിസി ആശുപത്രിയിൽ ശാന്തി ആശുപത്രികളിൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ് പരുക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രണ്ടുപേർ ഒരു അതിലൊരാളെ ഒരാളെ കെ എം സിറ്റി മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് ത്രേസ്യാമ എഴുപത്തിയഞ്ച് വയസ്സാണ് മറ്റൊരാൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഗ്രേസ്യാമ അറുപത്തിയഞ്ച് എന്ന് ഗുരുതരമായി പരിക്കേറ്റ പരിക്കേറ്റാരിയെ ആശുപത്രിയിലേക്ക് മാറ്റി ജോസഫ് എൽസി റോളി ഷിബു രാജേഷ് എന്ന് തുടങ്ങിയവർ ഇപ്പോൾ ശാന്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതാണ് സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തത് രാഹുൽ സുരേഷ് സ്ഥലത്തു നിന്നും അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അപകടകരമായ ഒരു പടമായിരുന്നു അതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തകരാനായി നിൽക്കുന്ന പാലം പാലയാണ് ഈ അപകടം സംഭവിച്ചത് പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് ആ രോഷ നമ്മൾ കണ്ടു